ഒരിക്കലും മൊബൈൽ കൊണ്ട് നടക്കാത്ത പക്കി സുബൈറിനെ പോലീസ് വലയിലാക്കിയത് പഠിച്ച പണി 18 പയറ്റിയിട്ടാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാഞ്ഞിട്ടും സ്ഥിരമായി ഒരു മേഖലയിൽ തന്നെ മോഷണം നടത്താഞ്ഞിട്ടും താൻ എങ്ങനെ പിടിയിലായി എന്നത് പക്കി സുബൈറിന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തന്നെ ആരാണ് ഒറ്റയത് എന്നാണ് സുബൈർ പോലീസിനോട് ചോദിച്ചത്. ഒറ്റാതെ തന്നെ പിടിക്കാൻ കഴിയില്ലെന്നാണ് സുബൈർ പറഞ്ഞത്. പോലീസിന്റെ ഉറക്കം കെടുത്തി 5 ജില്ലകളിലായി 100-ലേറെ മോഷണം നടത്തിയാണ് സുബൈർ പോലീസിന്റെ പിടിയിലായത്. പക്കി സുബൈറിന്റെ കഥ ഇങ്ങനെ. സൂരനാട് സാധാരണ വീട്ടിലാണ് ജനനം. സുബൈറിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു. വയലിൽ പണി ചെയ്താണ് മാതാവ് 3 ആൺകുട്ടികളെയും വളർത്തിയത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാതെ കറങ്ങി നടന്ന സുബൈറിന് പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ല. എഴുത്തും വായനയും കഷ്ടി. വേഗത്തിൽ ജോലി ചെയ്ത് തീർക്കാനുള്ള മികവ് മൂലം കൂട്ടത്തിലുള്ളവർ സുബൈറിന്റെ മാതാവിനെ പക്കി എന്നാണ് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. സ്കൂളിൽ പോകാതെ കറങ്ങി നടന്ന സുബൈറിനെയും നാട്ടുകാർ പക്കി എന്ന് വിളിച്ചു. ഇതോടെ അമ്മയ്ക്കും മകനും ഒരേ പേര് വീണു. സൈക്കിൾ മോഷണത്തിലാണ് സുബൈറിന്റെ തുടക്കം. എഴുത്തും വായനയും അറിയാതെ കറങ്ങി നടന്ന പക്കി സുബൈർ ശൂരനാട് കൊച്ചു കൊച്ചു മോഷണങ്ങൾ നടത്തി. പിടിക്കപ്പെടാതായപ്പോൾ സമീപ സ്ഥലങ്ങളിലും മോഷണം തുടങ്ങി. കായംകുളത്തെ മാടക്കട കുത്തി തുറന്ന് പണം അപഹരിച്ചതിനും സൈക്കിൾ മോഷ്ടിച്ചതിനുമാണ് ആദ്യമായി പോലീസ് പിടിച്ചത്. 14 വയസ്സിൽ ജയിലിൽ പോയ സുബൈർ തിരിച്ചിറങ്ങി ശൂരനാടിന്റെ ഉറക്കം കെടുത്തിയ മോഷണം തുടർന്നു. ജയിൽ മോചിതനായതിനുശേഷം 1995 ശൂരനാട് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ തുടർച്ചയായി മോഷണം. തുടർന്ന് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. വിവിധ കേസുകളിൽ ദീർഘകാലം ശിക്ഷയനുഭവിച്ച ശേഷം പുറത്തിറങ്ങി. 2004 കാലത്ത് ആലപ്പുഴ, എറണാകുളം, കൊല്ലം ജില്ലകളിലേക്ക് പക്കി തന്റെ മോഷണം വ്യാപിപ്പിച്ചു. 2010 സുബൈറിന് വയനാട്ടിലുള്ള ബന്ധുവിന്റെ മകളെ വിവാഹം ആലോചിച്ചു. വയനാട് വെള്ളമുണ്ട തരുവണ കരിഞ്ഞേരിയിൽ നിന്ന് വിവാഹിതനായ സുബൈർ വയനാട്ടിലേക്ക് കളം മാറ്റി. ഈ ബന്ധത്തിൽ 2 ആൺമക്കളുണ്ട്. അവിടെ നിന്ന് സമീപ ജില്ലകളിലെത്തി മോഷണം തുടർന്ന സുബൈറിനെ അന്വേഷിച്ച് പോലീസ് എത്തി പിടികൂടി. 2020 ജയിൽ മോചിതനായതിനുശേഷം വെള്ളമുണ്ടയിൽ ഭാര്യയും മക്കളുമൊത്ത് താമസിക്കവേ ഇറച്ചിക്കടയിൽ ജോലിക്കാരനായി. ഇടയ്ക്ക് തൊഴിലുറപ്പ് പണിക്കും പോയി. തൊഴിലുറപ്പ് ജോലിക്കിടെ കുടുംബശ്രീ പ്രവർത്തകയോട് മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട് സുബൈറിനെതിരെ 2021 ഏപ്രിലിൽ പീഡന പരാതി ഉയർന്നു. സംഭവം കേസായതോടെ അവിടെ നിന്ന് മുങ്ങി. ശൂരനാടത്തി ബന്ധുവിനൊപ്പം കുറച്ചു ദിവസം താമസിച്ചു. പിന്നീട് വീണ്ടും മോഷണത്തിൽ സജീവമായി. മോഷണം വർദ്ധിച്ചെങ്കിലും പ്രതിയെ പിടികൂടാത്തതിനാൽ നാട്ടുകാർക്കിടയിൽ പോലീസുകാർക്കെതിരെ പ്രതിഷേധം ഉയർന്നു. പക്കി സുബൈർ നാട്ടിലെത്തിയതോടെയാണ് മോഷണം വർദ്ധിച്ചതെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ സുബൈറിനെ കുടുക്കാൻ കരുക്കൾ നീക്കി. രാത്രിയിൽ നാട്ടുകാർ കാവലുണ്ടെന്ന് മനസ്സിലാക്കിയ സുബൈർ മോഷണം ആലപ്പുഴ ജില്ലയിലേക്ക് മാറ്റി. തനിച്ച് മോഷണം നടത്താനെത്തുന്ന സുബൈർ റെയിൽവേ ട്രാക്കിലൂടെ കിലോമീറ്ററുകൾ നടക്കും. റോഡിലൂടെ സഞ്ചരിച്ചാൽ പോലീസ് പെട്രോളിംഗ് സംഘത്തിന്റെ കയ്യിൽ പെടാതിരിക്കാനാണിത്. പകൽ ബസ്സിലും ട്രെയിനിലും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ യാത്രകളിലാണ് ഉറക്കം. ലോഡ്ജുകളിൽ താമസിക്കാറില്ല. രാത്രിയിൽ എത്തുന്ന സ്ഥലത്ത് മോഷണം നടത്തി മടങ്ങും. മാറാനുള്ള വസ്ത്രങ്ങൾ കൊണ്ടു നടക്കാറില്ല സുബൈർ. ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മോഷണത്തിനെത്തുന്ന വീടുകളിൽ ഉപേക്ഷിക്കും. അവിടെ നിന്ന് കിട്ടുന്ന വസ്ത്രങ്ങൾ ധരിക്കും. അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് കയ്യിൽ ആയുധവുമായാണ് മോഷണം നടത്താറുള്ളത്. ആളുകൾ ഉള്ള വീട്ടിലും മോഷ്ടിക്കാൻ കയറും. എതിർത്താൽ ആക്രമിക്കും. മോഷണത്തിന് കണ്ടുവയ്ക്കുന്ന വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും സമീപം പണി നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ പശുത്തൊഴുത്തിൽ നിന്നോ ഒക്കെ മോഷണത്തിനുള്ള ടൂൾസ് കണ്ടെത്തും. മാവേലിക്കരയിലെ ഒരു വീട്ടിൽ കയറി വസ്ത്രം മാറി അടുക്കളയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. ആലപ്പുഴ ജില്ലയിൽ മോഷണം വർദ്ധിച്ചതോടെ മോഷ്ടാവ് പക്കി സുബൈർ ആണെന്ന് പോലീസ് ഉറപ്പാക്കി. പക്ഷേ പ്രതിയെ പിടികൂടാൻ സാധിക്കാതെ വന്നപ്പോൾ പോലീസ് അയാളുടെ സ്വഭാവരീതി ബന്ധുക്കളോട് അന്വേഷിച്ചു. കഞ്ചാവ് ഉപയോഗിക്കുന്ന സുബൈർ സ്ഥിരമായി ധാരാളം ഭാഗ്യക്കുറി എടുക്കുമെന്ന സൂചനയാണ് പോലീസിന് തുമ്പായത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ജില്ലകളിലെ ലോട്ടറി കേന്ദ്രങ്ങളിൽ നിന്ന് സ്ഥിരമായി അധികം ലോട്ടറി എടുക്കുന്നവരെ അന്വേഷിച്ചു. ആദ്യം ബസ് സ്റ്റാൻഡുകളിലെ ലോട്ടറി സ്റ്റോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടങ്ങിയത്. സ്ഥിരമായി കൂടുതൽ ലോട്ടറി വാങ്ങുന്നവരെ അന്വേഷിച്ച് സുബൈറിനെ പറ്റി സൂചന ലഭിച്ചു. പോലീസ് പല ദിവസങ്ങളിലും ലോട്ടറി കടകൾക്കു സമീപം വേഷന്മാരെ കാത്തുനിന്നു. പന്തളത്തെ ലോട്ടറി കടയിൽ നിന്ന് സുബൈർ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. അടൂരിലെ ലോട്ടറി കടയിൽ സ്ഥിരമായി എത്തുന്ന ആളിനെ കുറിച്ച് ലഭിച്ച സൂചനയിൽ പോലീസ് എത്തി അത് സുബൈർ ആണെന്ന് ഉറപ്പാക്കി. അറസ്റ്റിലാകുന്ന ദിവസം പുലർച്ചെ പോലീസ് എത്തിയപ്പോഴേക്കും സുബൈർ ലോട്ടറി വാങ്ങി മടങ്ങി. വൈകുന്നേരം വരെ കാത്തുനിന്ന പോലീസ് ലോട്ടറി ഫലം നോക്കാൻ വന്ന സുബൈറിനെ തിരിച്ചറിഞ്ഞ് രഹസ്യമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മോഷ്ടിച്ച് ലഭിക്കുന്ന പണം ഏറെയും കഞ്ചാവിനും ലോട്ടറിക്കുമാണ് സുബൈർ ചെലവിട്ടിരുന്നത്. സുബൈർ മോഷ്ടിക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ സഹായിച്ചിരുന്ന കൂട്ടാളികളും ഇയാൾക്കൊപ്പം പിടിയിലായി.
അടൂർ പറക്കോട് റഫീഖ് മനസ്സിലിൽ റഫീഖ്, ഷൂർനാട് തെക്ക് വലിയവിള, വടക്കേതിൽ കെ ഷിറാജ് എന്നിവരാണ് അറസ്റ്റിലായത്.